ഭാരത് ജോഡോ യാത്രയുടെ തുടർ ഇടപെടലുകൾക്കായി സംസ്ഥാനങ്ങളിൽ ചുമതലക്കാരെ നിശ്ചയിച്ചു കോൺഗ്രസ്. കേരളത്തിന്റെ നിരീക്ഷണ ചുമതല തിരുനാവക്കരശർക്ക്, തമിഴ്നാടിന്റെ ചുമതല കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക്. അനൂപ് ദാസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ, ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ചുമതല, എന്തൊക്കെയാണ് ഈ പറയുന്ന അനുബന്ധ നടപടികൾ? ഭാരത് ജോഡോ യാത്ര കടന്നു വന്ന സംസ്ഥാനങ്ങളിലാകെ പാർട്ടിക്കും പ്രവർത്തകർക്കും ആവേശമുണ്ടാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ AICCക്കുണ്ട്. ഈ ആവേശം നിലനിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കുള്ള ഊർജ്ജം സംഭരിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഭാരത് ജോഡോ യാത്ര കടന്നു വന്ന വഴികളിൽ ആ ആവേശം നിലനിർത്തുക, ഭാരത് ജോഡോ യാത്രയുടെ തുടർ നടപടികൾ, അതായത് ഇന്ത്യയെ ഒന്നായി മുന്നോട്ട് പോവുക ഇന്ത്യ എന്നതാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. അതിന് കേരളത്തിലെ ചുമതല, കേരളത്തിന്റെ നിരീക്ഷകനായി ചുമതല നൽകിയിട്ടുള്ളത് തിരുനാവക്കരശർക്കാണ്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. തമിഴ്നാടിന്റെ ചുമതല നൽകിയിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കാണ്. ആന്ധ്രാപ്രദേശിന്റേത് ഉത്തംകുമാർ റെഡ്ഡി എംപി, ഡൽഹിയുടേത് മദൻമോഹൻ ഝാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഈ ചുമതല. ഈ നേതാക്കൾ അതത് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട ഇടപെടലുകൾ നടത്തും. എന്തായാലും ഭാരത് ജോഡോ യാത്ര ഒരാവേശം പാർട്ടിയിൽ ഉണ്ടാക്കി എന്ന പൊതു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.